ഹായ് ഫ്രണ്ട്സ്, സുഹാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു നാടൻ ചിക്കൻ നിറച്ചതുമായാണ്. ഈ വീഡിയോ ഫുൾ കാണാൻ മറക്കല്ലേ. നിങ്ങൾ കുക്കിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. കുക്കിംഗ് പഠിക്കുന്നവർക്ക് ഹെൽപ്ഫുള്ളാകും. അപ്പോൾ അധികം സമയം കളയാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ ഞാൻ നന്നായിട്ട് ഉപ്പ്, മുളക്, മഞ്ഞൾ, ഗരം മസാല എന്നിവ നന്നായിട്ട് പുരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് നാരങ്ങ നീര് പിഴിയുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ 2-3 സവാള എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് ചോപ്പ് ചെയ്തതാണ്. നിങ്ങൾക്ക് കട്ട് ചെയ്ത് ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുത്താൽ മതി. പിന്നെ വേണ്ടത് നമ്മുടെ കടലപ്പരിപ്പ്. നമ്മൾ പരിപ്പ് വടക്കൊക്കെ ഉപയോഗിക്കുന്ന കടലപ്പരിപ്പ് ഒന്ന് വേവിച്ച് വെക്കണം. ഇനി നമുക്ക് തുടങ്ങാം. ഇത് സ്റ്റെപ്പായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാൻ അതിലേക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ കുറച്ച് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം കൂട്ടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു പച്ചപ്പ് കുത്തുമാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിലേക്ക് കറിവേപ്പില കുറച്ചിട്ട് കൊടുക്കുക, മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ അതിലേക്ക് കടല കുറച്ച്, നമ്മൾ പുഴുങ്ങി വെച്ച കടല കുറച്ച്, കടലപ്പരിപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി കുരുമുളക് ഞാൻ കുറച്ച് വിതറുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുപ്പത്ത് അത് മാറ്റി വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലൊഴിച്ച് ചിക്കൻ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാം. എന്നാൽ ചിക്കൻ എന്ത് ചെയ്യാം, നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാം. പക്ഷേ ഞാൻ ഇങ്ങനെയാണ് ചെയ്യൽ. ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കുക. എന്നിട്ട് അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ലാസ്റ്റിലത്തെ ഉണ്ടാക്കാം. അതിലേക്ക് ഞാൻ പൊരിച്ച് വെച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു പച്ചക്കൊത്ത് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ സമയം ഞാൻ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും ഞാൻ ഈ ഫില്ലിംഗ് ഒന്ന് നിറയ്ക്കുകയാണ്. ഈ ഞാൻ പിന്നെ നേരത്തെ ആക്കി വെച്ച ഫില്ല് നന്നായിട്ട് ഇട്ട് കൊടുക്കുക, ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ലാസ്റ്റ് ഒരു എഗ്ഗും വെച്ച് കൊടുക്കുക. ഇത് നൂല് വെച്ച് കെട്ടാം നമുക്ക്, പക്ഷേ ഞാൻ അങ്ങനെ കെട്ടാറില്ല. കാരണം അതൊരു ഒരു ഇക്കാക്കൊന്നും വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് ഞാനങ്ങനെ കെട്ടാറില്ല, ഞാൻ ഇങ്ങനെ തന്നെ ഇടലാണ്. ഇനി അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക്, ഗരം മസാല ഇവയെല്ലാം കുറച്ച് ഞെട്ട് കൊടുക്കുക. പിന്നെ നമ്മളെപ്പോഴും ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനത്തെ അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. പിന്നെ ഞാൻ അതിലേക്ക് നമ്മളുടെ മസാല എല്ലാം നന്നായിട്ടൊന്ന് ഇട്ട് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ചുകൂടി നമ്മുടെ കടലപ്പരിപ്പ് വേവിച്ചത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ എപ്പോഴും, ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ, ഞാൻ അതുകൊണ്ടാണ് കണക്ക് അത്രേ പറയാത്തത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുക. നമ്മൾ ഓരോ രീതി എടുക്കുക. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്കനുസരിച്ച് നിങ്ങൾ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്കത് സക്സസ് ആയി കിട്ടും. അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്നത് പൊടികൾ എല്ലാം അനുസരിച്ച് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്കത് സക്സസ് ആയെന്ന് വരില്ല. കാരണം ഉപ്പ്, മുളക്, എരു എല്ലാം എങ്ങനെയാണ് എന്നുള്ളത് അത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. അത് മറക്കരുത്. അപ്പോൾ കുറച്ച് അധികം വെള്ളമായാലും പ്രശ്നമില്ല, നിങ്ങൾക്ക് വറ്റിച്ചെടുത്താൽ മതി. നന്നായിട്ട് വെന്ത് കിട്ടണം. കാരണം ഫുൾ ചിക്കൻ ആയതുകൊണ്ട് നല്ലതുപോലെ വേവണം. അപ്പോൾ ഇതാ വെന്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സർവിങ് പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് ഗാർണിഷ് ചെയ്തു. ഈ പിന്നെ നമ്മൾ എപ്പോഴും പാചകം ചെയ്യുമ്പോൾ നമ്മളെ സ്നേഹവും അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും.
നമ്മളിത് ആർക്കോ വേണ്ടി നമ്മൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റും തോന്നില്ല. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ഇഷ്ടത്തോടു കൂടി, ഇപ്പം ഒരു വീഡിയോ തന്നെ കാണുമ്പോൾ നമ്മളത് ഇഷ്ടത്തോടു കൂടി, നമ്മളിത് എങ്ങനെ ഇതിലേക്ക് കുറച്ചുകൂടി നന്നാക്കാൻ പറ്റുമെന്നുള്ളതിൽ ഇൻട്രസ്റ്റോടു കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാലും, പിന്നെ പാചകം ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഇനി കുറച്ചും കൂടി എങ്ങനെ ടേസ്റ്റ് എത്തിക്കുക എന്നുള്ളത് കൂടി നമ്മൾ ഒന്ന് മനസ്സിലാക്കി ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അടിപൊളി ഇതിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ എന്നെ ഒന്ന് സഹായിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ.